ബിസിനസ്സിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്? പല സമയങ്ങളിലും ബിസിനസ് വളരെ താഴേക്ക് പോകുന്നു, നമുക്ക് സെയിൽസ് നടക്കുന്നില്ല. എന്നാൽ ചില മാസങ്ങളിൽ നന്നായിട്ട് സെയിൽസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസവും ഒരു കച്ചവടം ഉറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർ അദ്ദേഹത്തിന്റെ ഒരു പ്രയാസം ഇങ്ങനെ പറയുകയുണ്ടായി. കൺസിസ്റ്റന്റ് ആയിട്ട് കച്ചവടങ്ങൾ നടക്കുന്നില്ല, ചില ദിവസങ്ങൾ ചില മാസങ്ങളിൽ വളരെ താഴേക്ക് പോകുന്നു, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാരുടെ ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒരു കണ്ടന്റ് ആയിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് സെയിൽ കിട്ടണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം. തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റിംഗ് വളരെ ഭംഗിയായിട്ട് ചെയ്യും, നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യും. എന്നാൽ നമ്മുടെ കച്ചവടം കൂടുതലുള്ള സമയത്ത് നമ്മൾ മാർക്കറ്റിങ്ങിനെ കണ്ണുമടച്ച് ഇഗ്നോർ ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കാറില്ല മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ പുതിയ പുതിയ ലീഡ്സ് നമ്മളിലേക്ക് വരാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. എപ്പോഴാണ് നമുക്ക് നന്നായിട്ട് കച്ചവടങ്ങൾ നടക്കുന്ന സമയത്ത്, എന്നാൽ കച്ചവടം നന്നായിട്ട് കുറയുന്ന സമയത്താണ് എനിക്ക് കച്ചവടം കൂടുതൽ കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ അതിന് പകരം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, സ്ഥാപനം തുടങ്ങുന്ന അന്ന് മുതൽ, സ്ഥാപനം എന്നാണോ നിങ്ങൾ പൂർണ്ണമായിട്ട് ഷട്ടർ ഇടുന്നത് അന്ന് വരെയും മുടക്കം കൂടാതെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി തന്നെയാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് കച്ചവടം ഉള്ള സമയത്തും ഇല്ലാത്തപ്പോഴും നമ്മളിലേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് സ്റ്റേയിലിനുള്ള സാധ്യത കൂടും. എന്നാൽ ഇനിയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പരസ്യങ്ങൾ കൊടുക്കുക മാത്രമല്ല, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സെയിൽസ് നടക്കുന്നത്, അതായത് ഈ മാസം കച്ചവടം നടക്കുന്നത് പെട്ടെന്ന് ഒരാൾ കടയിലേക്ക് വരുന്നു, കച്ചവടം വാങ്ങുന്നു പോകുന്നു, അങ്ങനെ മാത്രമായിരിക്കില്ല. അതിന് പകരം ഇതിനൊരു ഗ്രോയിങ് പീരീഡ് ഉണ്ട്. പല പ്രോഡക്ട്സും ആൾക്കാർ വാങ്ങുന്നതിനേക്ക് നമ്മളിലേക്ക് വരുന്നതിനൊക്കെ ഒരു കണക്കൂട്ടലുണ്ട്. ഇപ്പോൾ ഈ മാസം ഞാൻ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, അതായത് ഞാൻ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബിസിനസ്സിനെ പൊസിഷൻ ചെയ്യാൻ ഞാനിടുന്ന എഫോർട്ട്, അടുത്തൊരു 3 മാസം കഴിയുമ്പോഴായിരിക്കും കച്ചവടം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ മാസവും ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ റിസൾട്ട് 1-2 മാസം കഴിയുമ്പോഴാണ് ശരിക്കും ഫലപ്രദമാകാൻ സാധ്യതയുള്ളത്. എല്ലാ മാസവും നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സമയം മാറ്റിവെച്ചാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ഈ ഏതെങ്കിലും പരസ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല മാർക്കറ്റിംഗ്. ഇപ്പോൾ ആദ്യത്തെ 1 മാസം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുന്നു, ആ കസ്റ്റമേഴ്സിനെ കൊണ്ട് മനഃപൂർവ്വമായിട്ട് നിങ്ങൾ എഫോർട്ട് ഇട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നതും ആ കസ്റ്റമർ നമുക്ക് തരുന്ന ആ ഫീഡ്ബാക്ക് കൊള്ളാം എന്ന് പറയുന്നതിനെ രേഖപ്പെടുത്തി വെക്കുന്നത് നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു നല്ല അസറ്റാണ്. ഇപ്പോൾ നിങ്ങളങ്ങനെ ഒരു 5 മാസം ചെയ്ത് കഴിയുമ്പോൾ 6-ാമത്തെ മാസം പുതിയൊരു കസ്റ്റമർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഉള്ള അസറ്റ് ഓൺലൈനിൽ പല സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സ് എഴുതിയിരിക്കുന്ന നല്ല വാക്കുകൾ കാണുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് ഡിസിഷൻ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ മാസവും നിങ്ങൾ അസറ്റ് ബിൽഡ് ചെയ്യണം. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ നിങ്ങളോട് പറയുന്ന നല്ല വാക്കുകളെ രേഖപ്പെടുത്താൻ സമയം കാണിക്കണം. അതല്ലാതെ നമ്മൾ കച്ചവടം കുറയുന്ന സമയത്ത് മാത്രം നമ്മൾ മാർക്കറ്റിങ്ങിനായിട്ട് ഇറങ്ങരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിസിനസ്സിനെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ 3-4 മാസം കഴിയുമ്പോഴായിരിക്കും വെറുത്താവുന്ന എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അതായത് എല്ലാത്തിനും ഒരു ഗ്രോയിങ് പീരീഡ് ഉണ്ട്. അപ്പോൾ ചില അഡ്വർടൈസിങ്സ് റൺ ചെയ്ത് നമ്മൾ പെട്ടെന്ന് പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരും എങ്കിലും നമ്മുടെ ഒരു പൊസിഷൻ നോക്കി പല പ്രോഡക്റ്റിന് ഡിസിഷൻ എടുക്കേണ്ട സമയമുണ്ട്. ചില പ്രോഡക്റ്റ് ഇമീഡിയറ്റ് പർച്ചേസിങ്ങിനുള്ള സാഹചര്യമുള്ള ഒരു പ്രോഡക്റ്റ്സ് ആയിരിക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു ഗ്രോയിങ് പീരീഡ് ഉണ്ട്. അപ്പോൾ എല്ലാ മാസവും നമ്മൾ കുറച്ച് ടൈം നമ്മൾ ഈ ആക്ടിവിറ്റീസിന് കൊടുത്ത് ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2-ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു കൺസിസ്റ്റന്റ് ആയിട്ട് മാർക്കറ്റിങ്ങിനായിട്ട് സമയം മാറ്റിവെക്കുക. 2, വളരെ പ്രധാനമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതായത് ഈ കഴിഞ്ഞ 30 ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ബിസിനസ് വന്നത് എന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഡോർസോ അല്ലെങ്കിൽ വിൻഡോസോ അങ്ങനെയുള്ള പ്രോഡക്റ്റാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ആ പ്രോഡക്റ്റ് കഴിഞ്ഞ 30 ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് കച്ചവടം വന്നതെന്ന് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു പരസ്യം ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതിൽ നിന്ന് എൻക്വയറി വന്നിട്ടുണ്ടായിരിക്കാം, ആ എൻക്വയറിയിൽ നിന്ന് നിങ്ങൾ ഇത്ര ആൾക്കാരോട് സംസാരിച്ചിരിക്കുക, ചിലപ്പോൾ ഇത്ര ആൾക്കാർ നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായി, എല്ലാത്തിനും ഒരു കണക്കെടുക്കുക, റിപ്പോർട്ടിംഗ് കൊണ്ടുവരാം. അപ്പോൾ എത്ര ആൾക്കാർ നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്നു, അതിൽ നിന്ന് എത്ര പേര് പ്രോഡക്റ്റ് വാങ്ങി, എത്ര പേര് കൊട്ടേഷൻ വാങ്ങി, എത്ര എണ്ണം സെയിൽസ് ആയിട്ട് പോയി, എത്ര എണ്ണമാണ് ഓൺലൈനിലൂടെ വന്നത്, എത്ര എണ്ണമാണ് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് വന്നത്, എത്ര ലീഡ്സാണ് ഞാനിട്ട ഈ ഒരു പ്രത്യേക വീഡിയോയിലൂടെ എനിക്ക് വന്നത്, ഇതെല്ലാം അനലൈസ് ചെയ്യുക. അങ്ങനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഒരു നമ്പേഴ്സ് കിട്ടും. കഴിഞ്ഞ ഒരു 30 ദിവസം എനിക്ക് ഇത്ര ലീഡ് വന്നു, അതിൽ ഇത്ര എണ്ണമാണ് സെയിൽസ് ആയത്. അപ്പോൾ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ ഷോപ്പിൽ വരുന്നുണ്ട്, ആരും പർച്ചേസ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഡേറ്റ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ് കിട്ടും. അപ്പോൾ ഏതെങ്കിലും മാസം നമുക്ക് ലീഡ് കുറയുകയാണെങ്കിൽ സെയിൽസും കുറയും. അപ്പോൾ നമ്മൾ ആൾക്കാർ ഷോപ്പിൽ വരുന്നതിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ ഇത് കുറയും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ 2-3 മാസത്തോ 6 മാസത്തെ ഡേറ്റ കൃത്യമായിട്ട് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഡേറ്റയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിയും. ആ റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമ്മുടെ മിസ്സിംഗ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പലപ്പോഴും പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വർക്കുകൾ ഉള്ള സമയത്ത്, അതായത് നല്ല വർക്കുള്ള സമയത്ത് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് നമ്മുടെ ഓഫീസിലെല്ലാം വിട്ടതിന് ശേഷം ആ കിട്ടുന്ന വർക്കിൻ്റെ പുറകെയിലായിരിക്കും. അവസാനം വർക്കില്ലാത്ത സമയത്ത് മാത്രം ബിസിനസ്സിനെ ശ്രദ്ധിക്കുക, അങ്ങനെയല്ല. നമുക്ക് എല്ലാത്തിനും ഒരു സംവിധാനം വേണം. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, നമ്മുടെ റിപ്പോർട്ടിംഗ് എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷവും നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ് വന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, നിങ്ങൾ എത്ര ആൾക്കാർക്ക് പ്രസൻറ്റേഷൻ എടുത്തു, പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ എത്ര പേരാണ് സെയിൽസ് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡേറ്റാസ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഇൻസൈഡ്, നിങ്ങളുടെ കമ്പനിക്കകത്തുള്ള നിങ്ങളുടെ രീതികളിൽ, സ്ട്രാറ്റജിയിലുള്ള മിസ്സിങ്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ആ അത് ഐഡൻറ്റിഫൈ ചെയ്താൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്താലേ ഇപ്പുറത്തെല്ലാം വരത്തുള്ളൂ. അതായത് ലീഡ് വന്നാൽ മാത്രമേ ഇപ്പുറത്തെ കാര്യങ്ങൾ വരത്തുള്ളൂ. അപ്പം വരുന്ന ലീഡ് നല്ല ലീഡാണോ, അതിലെവിടെയാണ് മിസ്സിങ് വരുത്തുന്നത്, നമ്മൾ ക്വാളിഫയിങ് പ്രോസസ്സസ് വെച്ചിട്ട് നമ്മൾ ഡേറ്റാസ് അനലൈസ് ചെയ്യുക. ഈ ഒരു ഡേറ്റ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലാ മാസവും ഇത്ര ലീഡ് എനിക്ക് വന്നാൽ ഇത്ര കച്ചവടം നടക്കും എന്നൊരു ക്ലാരിറ്റി കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ മാസവും മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മാറ്റുമ്പോൾ എനിക്ക് ഇത്ര ലീഡ് വേണം, ഇത്ര ക്വാളിറ്റീഡ് ആയിട്ടുള്ള ഇന്ന ഇന്ന കണ്ടീഷനിലുള്ള എനിക്ക് ഇത്ര ലീഡ് വേണം എന്നൊരു ഫിക്സഡ് നമ്പർ കിട്ടിയാൽ ആ നമ്പർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ആ നമ്പർ കിട്ടിയാൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്തായാലും സെയിൽസ് എടുക്കും. കാരണം ഞാൻ ഇവരോട് പ്രസൻറ്റേഷൻ ചെയ്താൽ, ഞാൻ ഇവരോട് സംസാരിച്ചാൽ, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും കസ്റ്റമർ വാങ്ങും എന്നൊരു ഉറപ്പ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ടാണ്, എത്ര ആൾക്കാർ വന്നാൽ എത്ര സെയിൽസ് എടുക്കും, എന്നിട്ട് നമ്മൾ ആ ആൾക്കാർ വരുന്നതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ? 3, ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്, നമ്മുടെ ബിസിനസ്സിൽ 2 തരം ഒരു ഓഷ്യൻസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ബിസിനസ്സൊക്കെ പഠിക്കുന്ന ബിസിനസ് MBA ക്ലാസ്സുകളിലൊക്കെ വ്യക്തമായിട്ട് ഒത്തിരി ആൾക്കാർ പഠിക്കുന്നതാണ്. റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയും, ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയും. എന്നാൽ അതായത് റെഡ് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റീറ്ററുമായിട്ട് ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി, അതായത് ഒരാൾ ഒരു റേറ്റിനൊരു സാധനം വിൽക്കുമ്പോൾ അതിനേക്കാൾ റേറ്റ് കുറച്ച് വേറൊരാൾ വിൽക്കും, ഒരാൾ ഒരു ഓഫർ കൊടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഓഫർ കൊടുത്ത് ചെയ്യും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ഒരു രക്തക്കളം ആണ് റെഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. നമ്മൾ നമ്മുടേതായിട്ടൊരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യണം. ആൾക്കാരുടെ പുറകെ പോവാതെ നമ്മൾ നല്ല നല്ല വാല്യൂ കണ്ടൻറ്റ് മാർക്കറ്റിൽ കൊടുത്ത് ആ വാല്യൂ കണ്ടിട്ട് ആൾക്കാർ നമ്മളിലേക്ക് വരികയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിൻ്റെ പുറകെ ഓടാതെ കസ്റ്റമറിനെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് 3rd സ്റ്റേജ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ കൃത്യമായിട്ട് സമയം കൊടുക്കണം. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻപുട്ട് കൊടുത്താലേ കൺസിസ്റ്റൻ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതില്ലാതെ നമ്മൾ ഇൻപുട്ട് കൊടുക്കാതെ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് വരുന്നില്ല വരുന്നില്ല എന്ന് പറയുന്നു, പക്ഷേ എന്താണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത്, അതായത് ഒരു മാസം എനിക്ക് ഇത്ര കസ്റ്റമർ വന്നാൽ ഇത്ര കസ്റ്റമറോട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻ്റിയാണ്. അതിൽ നിന്ന് കസ്റ്റമർ തരുന്ന ഫീഡ്ബാക്കിനെ കൃത്യമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലും അതാത് സ്ഥലങ്ങളിൽ സേവ് ചെയ്യുന്നത് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് അങ്ങോട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ബിസിനസ്സിൽ നിന്ന് തിരിച്ചു കിട്ടും. എപ്പോഴും ഒരു ഗ്രോയിങ് പീരീഡും കൂടെ മനസ്സിൽ കരുതണം. നമ്മൾ ഈ മാസം ചെയ്യുന്നതുകൊണ്ട് ഈ മാസം തന്നെ ആയിരിക്കില്ല റിസൾട്ട്. എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ ഗ്രോയിങ് പീരീഡും പ്രോഡക്റ്റിനും സർവീസിനും അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇന്ന് ചെയ്യുന്ന പരിപാടിയുടെ എല്ലാ റിസൾട്ടും ഒരു 3 മാസം കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. ആ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടും പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇന്ന് ഒരാൾ വന്ന് എൻക്വയറി ചെയ്തു, 100 പേര് നമുക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആ 100 പേരിൽ കുറച്ച് പേരെങ്കിലും സെയിൽസ് ആവുന്ന 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. ഈ പറഞ്ഞ 3 പോയിന്റും വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ആക്ഷൻസ് എടുക്കാറുണ്ടോ എൻ്റെ ബിസിനസ്സിൽ?
അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിസിനസ് കിട്ടണം. പൂർണ്ണമായിട്ടും നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പഠിക്കാൻ സമയം കൊടുക്കുക. ഒരു 80% സമയം നിങ്ങളുടെ ഒരു സൂപ്പർ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടും ബാക്കി 20% മാത്രമേ ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ വർക്കിനായിട്ട് കൊടുക്കാവൂ. ബാക്കി എല്ലാ സിസ്റ്റവും അതുപോലെയുള്ള ഡെലിഗേഷൻസ് കൊടുത്ത് നമ്മുടെ ടീം മെമ്പേഴ്സിനെ സെറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം വേണം. നല്ലൊരു ടൈം നമ്മൾ ചിന്തിക്കാൻ കൊടുത്താൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് കൃത്യമായിട്ട് ബിസിനസ്സിനെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് കഴിയും. ബിസിനസ്സിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക, നല്ല നല്ല ബിസിനസ് കൂട്ടായ്മകളിൽ കണക്റ്റഡ് ആയിരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ ഓരോ കമൻറ്റ്സും നോക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രത്യേകതരം വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്കിവിടെ അറിയിക്കാം. ഞാൻ വരുന്ന ദിവസങ്ങളിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ ഓട്ടോമേഷൻ സെയിൽസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒത്തിരി ഇൻഫർമേഷൻ ഈ ചാനലിലേക്ക് വരുന്നതാണ്. കണക്റ്റഡ് ആയിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.